ഹായ്, ഞാൻ സുനന്ദ. ഇപ്പോൾ ഒരു മിനി ലോക്ക്ഡൗൺ ആണല്ലോ അല്ലേ? അപ്പൊ വീട്ടിൽ നിന്നാണ് ഷൂട്ടിംഗ് ഒക്കെ, അതുകൊണ്ടുള്ള കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ കൊറേ നമുക്ക് കൊറേ ഐറ്റംസ് ഒന്നും കാണിച്ചു തന്നിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഷോപ്പിലാകുമ്പോ നമുക്ക് ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, നമുക്ക് വീട്ടിലാകുമ്പോ അങ്ങനെ അത്ര അധികം കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ കൈ പിടിച്ചിരുന്നു നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ ആ കുറച്ച് ഐറ്റംസിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണത് ഒരു പാഡ് പാന്റീസിനെ പറ്റിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ആ സാധനം, പാഡ് പാന്റീസ്. ഇതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാല്, നമുക്കൊരു ജീൻസ് ഇടുമ്പോ പിന്നെ ഒരു ചുരിദാർ ഇടുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു സാരി കൊടുക്കുമ്പോ ബാക്ക് കുറവുള്ള ആളുകൾക്ക്, അതായത് പിന്നെ ഹിപ്പ് കുറവുള്ള ആളുകൾക്ക് ഒരു പിന്നെ ഇങ്ങനെ പരന്ന് നിൽക്കൂല്ലെ, ഷെയ്പ്പൊന്നും ഇല്ലാതെ. അപ്പൊ ഒരു കുറച്ചൊരു ബോറുണ്ടെന്ന് തോന്നണ, അതായത് നമുക്ക് സ്വയം തോന്നുന്നല്ലോ ചിലർക്കൊക്കെ ഇത് കുറച്ച് ബോറാണ്, അപ്പൊ എനിക്ക് കുറച്ച് സീറ്റൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. ഇതില് പാഡ്, ഇതില് നമ്മളൊരു പിന്നെ പാഡഡ് ബ്രാ ഇല്ലേ, അതിന്റെയൊക്കെ പോലെ അതിലൊക്കെ ഉള്ള പോലെയാണ് കേട്ടോ. അതിന്റെ ഉള്ളില് ഒരു ഫോമാണ്, അതിങ്ങനെ ഇടുമ്പോ നല്ല ഇതില് നല്ല ഭംഗിയില് നിൽക്കും. കണ്ടില്ലേ ഇങ്ങനെ നല്ല ഇതില്, കണ്ടോ ജീൻസ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ജീൻസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചാലും നല്ല ഇതുണ്ടാവും, അതായത് സീറ്റൊക്കെ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ നിൽക്കും ഇല്ലാത്തവർക്ക്, ബാക്ക് ഇല്ലാത്തവർക്ക് കേട്ടോ. അപ്പൊ ഇത് റെഡ് റോസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെയാണ് കേട്ടോ. ഇനി ഇതിൽ തന്നെ വേറെ ബ്രാൻഡുകളിലൊക്കെ ഉണ്ട്. ഇത് പാൻറ്റി, ഇത് ഇങ്ങനെ പാൻറ്റി മോഡലല്ലേ വരുന്നത്, ഇങ്ങനെ പാൻറ്റി മോഡലാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിൽ തന്നെ നിക്കർ മോഡല്, പിന്നെ അതായത് ഷോർട്ടി മോഡൽ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചിരുന്നിരുന്നല്ലോ അതിന്റെ വീഡിയോ. അപ്പൊ ആ മോഡലിലും വരുന്നതുണ്ട് കേട്ടോ, ആ മോഡലിൽ ബാക്കിൽ പാഡ് വരുന്നത്. അതൊക്കെ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത പാഡാണ്. മറ്റത് അതിലൊക്കെ പിന്നെ നമ്മൾക്ക് ഊരിങ്ങാണ്ട് പുറമേക്ക് വെച്ച് അത് വാഷ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പുറമേക്ക് വെച്ച് പിന്നെ വാഷ് ചെയ്ത് അത് വേറെ പിന്നെ ഉണക്കിയെടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള മോഡലാണ്. അതിനെ കുറച്ച് റേറ്റ് കൂടും, അതിനൊരു 800 രൂപ വരെ വരും. ഇതിന് 250 രൂപ വരുന്നുള്ളൂ. ഇതൊരു മോഡൽ കേട്ടോ, ഇത് വേറൊരു മോഡല്. ഇതില് ഇത് പാഡ് അറ്റാച്ച് ചെയ്തിട്ട് വരുന്നതാണ്. ആദ്യം കാണിച്ചത് അറ്റാച്ച് ചെയ്ത അത് ഫോമാണ്. ഇത് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ, ഒരു സാറ്റിൻ പോലുള്ളൊരു മെറ്റീരിയലാണ്. നമ്മള് സീംലെസ് പാന്റീസ് ഒക്കെ കണ്ടില്ലേ, അതിന്റെ ആ ഒരു ക്ലോത്തിൽ പെട്ടത് ഇതാണ്, ഇത് ക്ലോത്താണിത്. ഇതും അതെ ഇത് കണ്ടോ ബാക്ക് വരുന്നത്. അപ്പൊ ഇതും പിന്നെ സീറ്റ് ഇല്ലാത്തവർക്ക് ബാക്ക് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. പിന്നെ ഇത് സാരിക്ക്, ചുരിദാർക്ക്, ജീൻസിക്കാണ് നല്ല പ്രധാനമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്താന്ന് വെച്ചാല് ബാക്ക് സീറ്റ് പിന്നെ നമുക്ക് കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ജീൻസ് അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കുമ്പോഴാണല്ലേ തോന്നുക. പിന്നെ സാരി, അതായത് ഒരു കല്യാണ സമയത്തൊക്കെ ഒരു സാരിയൊക്കെ ഉപയോഗിക്കുമ്പോ കുറച്ചൊന്ന് ബാക്കൊക്കെ ഒന്ന് പൊങ്ങി നിൽക്കും, ഷെയ്പ്പിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഉപയോഗിക്കുക. ഇതൊരു 590 രൂപയാണ് ഇതിന്റെ റേറ്റ്, പിന്നെ അതിന് 250 രൂപയുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ ഇനി ഇതിന്റെ കൂടുതൽ, അതായത് നല്ല ക്ലോത്തിൽ വരുന്നുണ്ട്, അതായത് പിന്നെ നല്ല മിനുസുള്ള ക്ലോത്തിലൊക്കെ വരുന്നുണ്ട്, അതിന് 800 രൂപ അങ്ങനെയൊക്കെ ആ റേറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഷോപ്പിലാണ്, ഞാൻ ഷോപ്പിലല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇത് രണ്ടും പിന്നെ കയ്യിലെടുത്ത് ഇന്നലെ പിന്നെ വൈകിട്ട് പോന്നപ്പോ ഷോപ്പിൽ നിന്ന് വന്നപ്പോ ഇത് കയ്യിൽ പിടിച്ചതാണ് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ന് കാണിച്ചു തരാനുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സാരിയോ ചുരിദാറോ പിന്നെ അല്ലെങ്കിൽ ജീൻസൊക്കെ ഇടുമ്പോ ഇങ്ങനെ ഒന്ന്, ഇതിങ്ങനെ ബാക്ക് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.